G20 രാഷ്ട്രങ്ങളുടെ അധിപനായിട്ട് ചാർജ് എടുക്കുകയാണ് ഭാരതത്തിലെ പ്രധാനമന്ത്രി. അതിന് മറ്റ് രാഷ്ട്രങ്ങളെല്ലാം 100% സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷയാണ് ഭാരതത്തിലും നരേന്ദ്രമോദിയിലും ലോകം അർപ്പിക്കുന്നത്. അടുത്ത G20 ഈ അടുത്ത കാലത്ത് ബാലിദ്വീപിൽ നടന്ന മാതിരി ഉള്ള G20 സമ്മേളനം ജമ്മു കാശ്മീരിൽ വെച്ച് നടത്തുമെന്ന് തീരുമാനിച്ചു. നടത്തിക്കില്ല എന്ന് തീവ്രവാദികൾ പറഞ്ഞിട്ടുണ്ട്. നടത്തുമെന്ന് ലോകത്തെ കാണിക്കാൻ ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ അതിഗംഭീരമായിട്ടുള്ള സർവകക്ഷി യോഗം നടക്കുന്ന വേളയിൽ ജമ്മു കാശ്മീരിലെ ക്ഷേത്രങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരുന്നു. മുസ്ലിം പള്ളികളല്ല, ക്രിസ്ത്യൻ പള്ളികളല്ല, ക്ഷേത്രങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് ലോകത്തെ കാണിച്ചു പരോക്ഷമായിട്ട്. ഞങ്ങളിതാ ക്ഷേത്രം ഡെക്കറേറ്റ് ചെയ്യുന്നു. ഒരു തീവ്രവാദിയും അനങ്ങില്ല, അനങ്ങിയാൽ പിന്നെ അനങ്ങേണ്ടി വരില്ല എന്ന് കാണിക്കുന്ന വിധത്തിൽ തെക്കേ അറ്റം മുതൽക്ക് കന്യാകുമാരി മുതൽക്ക് കാശ്മീർ വരെ കാൽനടയായി 2 പ്രാവശ്യം യാത്ര ചെയ്ത ശങ്കരാചാര്യർ സ്ഥാപിച്ച, ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയുമുള്ള ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലും അസാധാരണമാം വിധത്തിൽ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. ലോകത്തെ കാണിച്ചു കൊടുക്കാനാണ്. എന്താണ് ജമ്മു കാശ്മീർ, ഞങ്ങൾ വരുത്തിയിരിക്കുന്ന മാറ്റം എന്താണ്? അടിമുടി ലോകത്തെ അറിയിച്ചു കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. മാത്രമല്ല, ഏകാധിപതി എന്ന് തോന്നിക്കാത്ത വിധത്തിൽ, ഒരാൾക്കും അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിൽ എല്ലാവരെയും ചോർത്ത് പിടിച്ചാണ് ഭാരതമാണ് G20 നേതൃപദവിയിലേക്ക്, അതിൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായിട്ട് നരേന്ദ്രമോദി ആ കസേരയിൽ ഇരിക്കുന്നു എന്ന് മാത്രം. അസാധാരണ അത്യസാധാരണ പ്രോജക്റ്റുകളാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ അവർക്ക് വിഷമം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ചൈന ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ട്, G20 സർവാധികാരിയായി ഇരിക്കുന്ന നരേന്ദ്രമോദി ചൈനയെ വിമർശിക്കാനോ ചൈനയ്ക്ക് എതിരായിട്ടുള്ള ഏതെങ്കിലും നിയമം പാസ്സാക്കാനോ കഴിയുന്നതും ശ്രമിക്കരുത് എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഇളകുന്നുണ്ട് എല്ലായിടത്തും. G20 രാജ്യങ്ങളുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന ഭാരതത്തിന് ഓരോ പുതിയ പുതിയ പരിപാടികൾ ആവിഷ്കരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാനും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സഹകരണം വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാവരെയും ക്ഷണിച്ചത്. തെലങ്കാനയിലെ മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും വന്നു. അത് അധികാരത്തിലിരിക്കുന്നവർ മാത്രമല്ല, ചന്ദ്രബാബു നായിഡു വന്നു, അധികാരത്തിലില്ലാത്ത പലരും വന്നു, നമ്മളുടെ ഇയാൾ യെച്ചൂരി വന്നു, അവരെല്ലാവരും വന്നു. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഖാർഗെ വന്നു. അവരൊക്കെ കൈകൂപ്പി നിൽക്കുന്ന സീൻ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ സിംഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കഴുതകളെ പോലെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും ചങ്കൂറ്റം CPI ഡി രാജ വന്നു, ദുരന്ത ജന്മം. അതുപോലെ ഇവരെല്ലാവരും വന്നു, പാർട്ടിക്കാരെയും വിളിച്ചിരുന്നു, മുഖ്യമന്ത്രിമാരെയും വിളിച്ചിരുന്നു, ഭരണാധികാരികളെയും വിളിച്ചിരുന്നു, പാർട്ടിക്ക് ഇൻവിറ്റേഷൻ കൊടുത്തു. ആർക്ക് വേണമെങ്കിലും ഉത്തരവാദിത്വമുള്ളവർ, പാർട്ടി നേതാക്കന്മാരോ ഭരണാധികാരികളോ വരാം എന്നുള്ള ഇൻവിറ്റേഷൻ ആയിരുന്നു തോന്നുന്നു. എല്ലാവരുടെയും അടുത്തിയെന്ന് വിരിമാറ് വിരിച്ചുകൊണ്ട് ഇന്ന് വരെയും നരേന്ദ്രമോദിയുടെ മുഖഭാവം ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ലോകരാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ യെച്ചൂരിയുടെ പുറകിലൊക്കെ തട്ടിക്കൊണ്ട് പറയുമ്പോൾ അയാളിങ്ങനെ ചുണ്ടലി, പൂജയുടെ മുമ്പിൽ നിൽക്കുന്ന ചുണ്ടലിയെ പോലെ നിൽക്കുന്നൊരു കാഴ്ച പിണറായി വിജയനും കൂടെയുള്ള മന്ത്രിമാരും ഒന്ന് കാണേണ്ടതായിരുന്നു. ഏതായാലും ആ G20 രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരം ഏറ്റെടുക്കുന്ന ദിവസം സർവകക്ഷി യോഗം നടത്തിയത് ലോകം കാണുന്നുണ്ട്. എല്ലാവരും അത് പോസ്റ്റ് ചെയ്തു. ഓരോ എതിർത്ത് ചീത്ത പറഞ്ഞ് തെറി പറയുന്ന മന്ദബുദ്ധിയുടെ പാർട്ടിക്കാരുൾപ്പെടെ, ഇറ്റലിക്കാരൻ അമ്മച്ചിയുടെ പാർട്ടിക്കാരുൾപ്പെടെ അവിടെ വന്ന് കൈകൂപ്പി നിന്നൊരു കാഴ്ച വളരെ ഗംഭീരമായിരുന്നു. ഭാരതീയര് ആണത്വത്തോടുകൂടി ഭാരതം ഭരിച്ചു കഴിഞ്ഞാൽ ആണത്വമുള്ളവനും ആണത്വം ഇല്ലാത്തവനും തലകുനിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് G20 രാജ്യങ്ങളുടെ ഭരണാധികാരം ഏറ്റെടുക്കാൻ പോകുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എല്ലാ ദുരന്ത ജന്മങ്ങളും അണ്ടനും അടകോടനും പിന്നെ ബാക്കി എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി കയ്യും കൂപ്പി നിൽക്കുന്നൊരു കാഴ്ച. വിറയ്ക്കുന്നുണ്ടായിരിക്കും, ഷെയ്ക്കാൻ്റെ കൊടുക്കാനും അടുത്തൊന്ന് നിൽക്കാനും ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെ ഓരോരുത്തരും കിടന്ന് പായുന്ന പാഴ്ച വെറുതെ അല്ല. 1500 വർഷം വിദേശ മുസ്ലിങ്ങൾ രാജ്യം ഭരിച്ചതും 1350 വർഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും ഭരിച്ചതും, കാരണം അവരുടെ മുമ്പിൽ നിൽക്കാൻ
ഭാരതീയർക്ക് അത്യാഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് അധികാരത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ പാദസേവ നടത്താനുള്ള ഇന്ത്യക്കാരൻ്റെ ആ മനോഭാവത്തെ അതിൻ്റെ പോസിറ്റീവിനെ ഇപ്പോൾ ഞാൻ എടുക്കുന്നു, അതൊരു നെഗറ്റീവാണ്. അതായത് നമ്മളുടെ ഭരണാധികാരികൾ ചങ്കൂറ്റത്തോടുകൂടി ധീരതയോടുകൂടി തല ഉയർത്തി നിന്ന് വിരിമാർ ഉയർത്തി നിന്ന് ശിവജിയെയും സവർക്കറേയും ഭഗത് സിംഗിനെയും പോലെ ഈ രാജ്യം ഭരിക്കാൻ ചങ്കൂറ്റമുള്ളവരാണെങ്കിലും ഗാന്ധിജിയും നെഹ്റുവുമെല്ലാം തന്നെത്താനെ ഈ ഈ സ്റ്റേജിൽ നിന്ന് മാറും, അവരെ സമൂഹം മാറ്റും, ഉറപ്പ് അവരുടെ സ്ഥാനം എത്തേണ്ടിടത്ത് എത്തും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഗാന്ധിജിക്ക് ഒരു വിലയും ഇല്ല ഭാരതത്തിൽ. എന്തോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളും കൃത്രിമമായിട്ട് കൊടുക്കുന്ന വിലയേ ഉള്ളൂ. നെഹ്റുവിന് ഒന്നുമില്ല, ചവറ്റുകൊട്ടയിൽ തന്നെയാണ് അയാളുടെ സ്ഥാനവും അയാളുടെ കുടുംബാംഗങ്ങളുടെ സ്ഥാനമാകാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാരതത്തെ ഉയർത്താനും വളർത്താനും ഉണർത്താനും ലോകത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ G20 രാജ്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അതേപോലെ തന്നെ ബ്രിക്സിലേക്ക് ഒരു 9 രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്. പറയേണ്ടത് ചൈനീസ് പ്രധാനമന്ത്രിയോടാണ്, അയാളാണ് എന്തോ അതിൻ്റെ നേതൃത്വത്തിലുള്ളത്. ബ്രിക്സില് ഇപ്പോൾ ഉള്ളത് ബ്രസീലുണ്ട്, റഷ്യയുണ്ട്, ഇന്ത്യയുണ്ട്, പിന്നെ ചൈനയുണ്ട്, പിന്നെ പിന്നെ എസ് എന്ന് പറയുന്ന ഏതൊരു രാജ്യവും കൂടി ഉണ്ട്. ഏതാണെന്ന് അറിഞ്ഞൂടാ, സ്വിറ്റ്സർലൻഡാണോ ഏതൊരു രാജ്യമുണ്ട്, സൗത്ത് കൊറിയ ആണോന്ന് അറിഞ്ഞൂടാ. ഈ 5 രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രിക്സിലുള്ളത്. അതിൽ 9 രാജ്യങ്ങളെ കൂടി ചേർക്കണമെന്നും ഇന്ത്യക്കത് വളരെ 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 പ്രയോജനപ്പെടുമെന്നാണ് പുടിൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്നലെ യുദ്ധം നടക്കുന്ന വേളയിൽ തന്നെ ഇത് നടക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വിരിമാറ് വിരിച്ചുകൊണ്ട് 2022 ഞങ്ങൾ തന്നെ ആയിരിക്കും ഡൽഹിയിൽ ഒഴികെ എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അറിയിച്ചുകൊണ്ട് തന്നെ ചങ്കൂറ്റത്തോടുകൂടി നിന്നപ്പോൾ എല്ലാ എലികളും കഴുതപ്പുലികളും അതുപോലെ തന്നെ കഴുതകളും എല്ലാ ഒട്ടകങ്ങളും എല്ലാം മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ടാവുമായിരിക്കാം, അതായിരിക്കാം. എന്നാലും സദ്യ തിന്നാനാണെങ്കിലും പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ വന്നല്ലോ, അത് ഗംഭീരമായി. അതാണ് യഥാർത്ഥത്തിൽ ഭാരതം ജനാധിപത്യ രാഷ്ട്രം. അവിടെ വാശിയില്ല, പകയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരുടെയും അടുത്ത് എന്ന് ഇങ്ങനെ പുറത്ത് തട്ടിക്കൊണ്ട് തന്നെ ഇലക്ഷന് എല്ലാവരുടെയും കൂടെ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്ത അതേ മഹാനുഭാവൻ ഭാരതത്തിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിനിധികളുടെയും കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ പുറകിൽ തലോടുകയും അതിന് യോഗ്യതയുള്ളവൻ ഒരുവനെ ഇപ്പൊ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത പ്രധാനമന്ത്രിയുടെ ആ ചങ്കൂറ്റത്തിനും ആ രീതിക്കും ഒരു പ്രണാമം. ജയ് ഹോ ഭാരത് മാതാ കി ജയ്.